എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യാറുള്ള ഒരു ടോപ്പിക്കാണ് ഇമിഗ്രേഷൻ പ്ലാൻ ലെവൽസ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഫോർകാസ്റ്റ് എന്നത്. കാനഡയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് വരും വർഷങ്ങളിൽ കനേഡിയൻ ഗവൺമെൻറ് എത്രത്തോളം ഇമിഗ്രൻസിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്. ഈ 2024, 2025, 2026 വർഷം ഈ 3 വർഷങ്ങളിലേക്കുള്ള ഇമിഗ്രേഷൻ പ്ലാൻ ഈ കഴിഞ്ഞ നവംബറിൽ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു. പ്ലാൻ അനുസരിച്ച് വരും 3 വർഷങ്ങളിൽ ഏകദേശം 1.5 മില്യൺ ആപ്ലിക്കൻസിനെ ഇൻവൈറ്റ് ചെയ്യാനാണ് കനേഡിയൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. 15 ലക്ഷത്തോളം ആപ്ലിക്കൻസിനെ വരും 3 വർഷങ്ങളിൽ കാനഡ പെർമനൻ്റ് റെസിഡൻസ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യും. കാനഡയിലെ ഇമിഗ്രേഷൻ പ്ലാൻ എന്നത് വളരെ ക്ലിയർ ആയിട്ട് കനേഡിയൻ ഗവൺമെൻറ് നടത്തുന്ന അനൗൺസ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ വർഷങ്ങളിലും നടത്തുന്ന ഈ അനൗൺസ്മെൻറ്റ് കൃത്യമായി കനേഡിയൻ ഗവൺമെൻറ് പാലിക്കാറുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ 2020 പറഞ്ഞിരുന്ന 1.5 മില്യണോളമുള്ള ആപ്ലിക്കൻസ് ഇൻവൈറ്റ് ചെയ്യുമെന്ന് 3 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നത് വളരെ വ്യക്തമായി 2023 എൻഡോടുകൂടി കനേഡിയൻ ഗവൺമെൻറ് പാലിച്ചിട്ടുണ്ട്. കാനഡയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും കാനഡയ്ക്കകത്ത് ടെമ്പററി റെസിഡൻ്റ് ആയിട്ടുള്ളവർക്കുമൊക്കെ പെർമനൻറ്റ് റെസിഡൻസി താല്പര്യമുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അനൗൺസ്മെൻറ്റ് അനുസരിച്ച് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസിലും അതുമാത്രമല്ല മുനിസിപ്പൽ പ്രോഗ്രാംസിലും മറ്റ് പൈലറ്റ് പ്രോഗ്രാംസിലുമെല്ലാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്നതാണ്. അതിൻ്റെ അർത്ഥം എക്സ്പ്രസ് എൻട്രിയിൽ മാത്രമല്ല പ്രൊവിൻഷ്യൽ നോമിനി സ്ട്രീംസ് വഴി കാനഡയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാനഡയിൽ പി ആർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്.